ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആക്സോറിൻ്റെ റേഞ്ച് RR3 എന്ന് പറഞ്ഞുള്ള ഒരു മോഡലിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ആൻഡ് ഗ്രാഫിക്സ് നോക്കാം. ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോയിൻറ്റഡ് ഷെൽ ഹെൽമെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഷെല്ലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഷെൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, പുറകിൽ നമുക്കൊരു നല്ല കിഡിലൻ വൈസർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഗ്രാഫിക്സ് തന്നെയാണ്. അതായത് നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് കുറ്റങ്ങളൊന്നും പറയാനായിട്ടില്ല കേട്ടോ. സോ ഗ്രാഫിക്സ് ആൻഡ് ഡിസൈൻ ടോട്ടലി ഗുഡ്. ഇനി നമുക്ക് അതേ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സർട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഡോട്ട് സർട്ടിഫൈഡ് ആണ്, ECE സർട്ടിഫൈഡ് ആണ്, പിന്നെ എന്താണ് ISI സർട്ടിഫൈഡ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട മൂന്ന് സർട്ടിഫിക്കേഷൻസും ലഭിക്കുന്നുണ്ട്. വെയിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1400 പ്ലസ് ഓർ മൈനസ് 50 ഗ്രാം ആണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ അത്യാവശ്യം കയ്യിൽ ഒതുങ്ങത്തേണ്ട തരത്തിലുള്ള ഒരു ഹെൽമെറ്റ് തന്നെയാണ് ഈ ഒരു RR3 വന്നിട്ടുള്ളത് കേട്ടോ. ഇനി എയർ വെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിന്നിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു എയർ വെൻ്റാണ് ചെയ്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നീളത്തിലുള്ളതാണ്, പക്ഷേ ചെറിയൊരു വീതി വന്നിട്ടുള്ളത്, എങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് മൊത്തത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു എയർ വെൻ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എയർ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്പോയിലറിനുള്ളിനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന തരത്തിലുള്ള എയർ ഔട്ട് എക്സോസ്റ്റ് നോട്ടുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി വൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ വൈസറാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വൈസർ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അപെക്സ് സീരീസിൽ വരുന്ന തരത്തിലുള്ള ഒരു വൈസറോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതിനേക്കാളും കുറച്ചുകൂടി എന്താണ്, ക്വാളിറ്റി കുറവാണ്. അതേപോലെ തന്നെ പിൻലോക്ക് കാര്യങ്ങൾ വരുന്നില്ല. ഇനി ഇതിൻ്റെ പാഡിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ഹെൽമെറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാഡിങ്സ് എന്ന് പറയുന്നത് അല്ലേ. പാഡിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തരത്തിലുള്ള പാഡിങ്സ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ പാഡിങ്സിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ കുറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയ പാഡിങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതേ ഒരു ഇത് ഇതിനേക്കാളും കുറച്ചുകൂടി പ്രൈസ് കൂടിയിട്ടുള്ള SA2 നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പാഡിങ്സ് SA2നേക്കാളും ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം പാഡിങ്സ് എന്താണ്, നമുക്ക് കുഷൻസൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് റിമൂവബിൾ ആണ്, വാഷബിൾ ആണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് ഇരിക്കരുത്. ലിക്വിഡ് ഫോമുകൾ നമുക്ക് പലതും അവൈലബിൾ ആണ്, അതൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിന് ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഡിയറിങ് അല്ല വരുന്നത്, ജസ്റ്റ് ഒരു ക്ലിപ്പ് ലോക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ക്വാളിറ്റിയുള്ള ഒരു ക്ലിപ്പ് ലോക്ക് തന്നെയാണ്, ഡബിൾ ഡിയറിങ് അല്ല. ഇനി അതിലെപ്പോലെ തന്നെ ഒരു ചിൻ കേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തരത്തിലുള്ള ഒരു ചിൻ കേട്ടൻ തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് പുറമേ നമുക്കിതിൽ എന്തെങ്കിലും ഒരു നോസ് പാഡിങ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 3400 ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു 3400 രൂപയ്ക്ക് എന്താണ് അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത മികച്ച ക്വാളിറ്റി ഹെൽമെറ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതിൽ പറയാൻ വിട്ടുപോയിരിക്കാനും, ഇതിലെന്താണ് നമുക്ക് പാഡിങ്സിനുള്ളിൽ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇത് ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ് കേട്ടോ. ഈ ബ്ലൂടൂത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കാര്യമാണ്. സോ ടോട്ടലി ഫീച്ചേഴ്സ്, ഗ്രാഫിക്സ്, ഡിസൈൻ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർത്ത് ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ 3400 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഷോപ്പുകളിലൊന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BTRZ-മായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഇൻസ്റ്റാഗ്രാം ID-യും കോൺടാക്ട് നമ്പർ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ബജാജ് ഫിനാൻസിൻ്റെ EMI അവൈലബിൾ ആണ്. മിനിമം 5000 രൂപയുടെ സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് EMI ആയിട്ട് തവണകളായിട്ട് അടയ്ക്കാനായിട്ട് പറ്റും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് എന്ത് ചെയ്യുക, ഇവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഇവരെ നമുക്ക് വൈൻഡ് ചെയ്യാം. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്.